കാസർഗോട്ട് ഒരു ചെറിയ നിക്കാഹിന് പോയതാ. കേറുമ്പോ തന്നെ ചായയും കടികളൊക്കെ ഉണ്ടാവും, പക്ഷെ എടുക്കരുത്, കപ്പാസിറ്റി കുറയും. അങ്ങനെ നിക്കാഹിനുള്ള ആൾക്കാരിലെത്തി, നിക്കാഹ് കഴിക്കാൻ പുയ്യാപ്പിളി എത്തി. ഒരു നിക്കാഹ് കഴിച്ചോട്ടെ, ബാ നമുക്ക് ബിരിയാണി കഴിക്കാം. മ്യൂസിക് പ്ലീസ്. ഒരു ഭാഗത്ത് നല്ല ചൂട് ആവി പറക്കണം ബിരിയാണി, അതും മട്ടൻ ബിരിയാണി. മറുഭാഗത്ത് കല്ലിലിട്ട് വേവിച്ച് നല്ലോണം അടിച്ച് തൂഫാനാക്കിയ മൊരിമൊരി പൊറോട്ട. അപ്പുറത്ത് ലൈവായിട്ട് വെള്ളപ്പം ചൂടുന്നുണ്ട്, നല്ല പൂ പോലത്തെ വെള്ളപ്പം. പിന്നെ ലൈവ് ജ്യൂസ് കൗണ്ടർ ഉണ്ട്, ജ്യൂസ് കുടിക്കേണ്ടെന്ന് വിചാരിച്ച നിക്കാ കഴിയാണ്ട് ബിരിയാണി കിട്ടൂലാന്ന്. പിന്നെ നിക്കാ കഴിയോളം ഇങ്ങനെ മൈസൂർ പാക്കും ജലേബിയൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിയെന്ന്. സംഭവം ഫുഡ് കഴിച്ചിട്ട് കഴിക്കാൻ വെച്ചതെങ്കിലും ഇടയ്ക്ക് ഒരെണ്ണെടുത്ത് കഴിക്കുമ്പോൾ ഒരു സുഖമല്ലേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും കഴിക്കാമല്ലോ. തല്ലിപ്പൊളി മൈസൂർ പാക്കൊന്നല്ല കേട്ടോ, കിഡിലനായിരുന്നു. അങ്ങനെ നമ്മുടെ കലാപരിപാടിക്കുള്ള സമയമായി. അങ്ങനെ ഐറ്റംസ് എല്ലാം വിളമ്പി തുടങ്ങി. ഞാൻ എത്തിപ്പെട്ടത് ഫുൾ മട്ടൻ്റെ ഫ്രണ്ടിലാണ്. മട്ടൺ ആദ്യം എടുക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മട്ടൺ ലാസ്റ്റ് എടുക്കുക. പൊറോട്ട, വെള്ളപ്പം, രണ്ട് ടൈപ്പ് കബാബ്, കറി, പിന്നെ നമ്മുടെ മട്ടൻ ബിരിയാണി, എല്ലാം വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ സാലഡ് നമുക്ക് ആവശ്യമില്ല, എന്നാലും എടുത്ത്. എല്ലാം കൂടി പ്ലേറ്റിലൊരു അത്തപ്പൂക്കൾ ഇട്ട ഫീല്. എന്നിട്ട് നമ്മൾ ഫുൾ മട്ടൺ എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഫോസിൽ മാത്രമുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല, ചെറിയ അങ്ങനെ ബിസ്മിയും കൂട്ടിയിട്ട് അറ്റാക്ക് തുടങ്ങി. ആദ്യം കൈ വെച്ചത് നമ്മുടെ മട്ടൻ ബിരിയാണിയിൽ. മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ കിഡിലൻ മട്ടൻ ബിരിയാണി. ഞാൻ ഈ അടുത്ത് കഴിച്ചിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മട്ടൻ ബിരിയാണി എന്ന് തന്നെ പറയാം. സംഭവം നമ്മുടെ റോയൽ ഡേയിൻ്റെ കാറ്ററിംഗാണ് ചെയ്തത്. റോയൽ ഡേയിൻ്റെ ബിരിയാണി പണ്ടേ എൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ ഇത് അവരുടെ റെസ്റ്റോറൻറ്റിലുള്ള ബിരിയാണിയല്ല, ഇത് ലോങ് റൈസ് ബിരിയാണിയാണ്. അവരുടെ റെസ്റ്റോറൻറ്റിലുള്ള മട്ടൻ ബിരിയാണിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ ബിരിയാണിയാണ്. നല്ല നെയ്യുള്ള സോഫ്റ്റ് മട്ടൺ. പിന്നെ നേരെ നമ്മുടെ പൊറാട്ടയും ബീഫും, അത് കഴിഞ്ഞ് വെള്ളപ്പവും മട്ടൺ പായ മസാലയും എല്ലാം നല്ല ഉണ്ടായിരുന്നു. കഴിച്ച ഫുഡെല്ലാം നമുക്ക് ക്വാളിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ആരും അറിയാണ്ട് ഒരു പ്ലേറ്റും എടുത്തിട്ട് കുറച്ചും കൂടി മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചു. വളരെ കുറച്ച് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ആൾക്കൂട്ടം. നോക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീമും ഗുലാബ് ജാമുനും മറ്റ് കാരറ്റ് ഹൽവൊക്കെ ഉണ്ട്. പിന്നെ ഇവരിത് തരുമ്പോൾ കഴിക്കാണ്ടിരിക്കുന്ന മോശമല്ലേ. പിന്നെ നേരത്തെ കഴിച്ച മൈസൂർ പാക്കും, പിന്നെ നേരത്തെ ഇല്ലാത്തൊരു മൈസൂർ പാക്കും ഉണ്ടായിരുന്നു, പിസ്ത മൈസൂർ പാക്ക്, അതും കൂടി കഴിച്ചു. സംഭവം നൈസായിരുന്നു. എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ മെല്ലെ പോകുമ്പോണ്ട് മട്ടൻ ബിരിയാണി എന്നെ വീണ്ടും വിളിക്കുന്നു. വേണ്ട, ഞാൻ നിർത്തി.